നമസ്കാരം പ്രവാസി നോക്കാം പ്രധാന തലക്കെട്ടുകൾ ഹെലികോപ്റ്റർ തകർന്ന് ഇന്ത്യൻ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് അന്തരിച്ചു അപകടം തമിഴ്നാട് കൂനൂരിൽ മരിച്ചവരിൽ റാവത്തിന്റെ ഭാര്യ മധുലികയും മലയാളി സൈനികൻ പ്രദീപിനും ജീവൻ നഷ്ടമായി രക്ഷപ്പെട്ട ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗ് അതീവ ഗുരുതരാവസ്ഥയിൽ കുവൈറ്റിൽ ഒമൈക്രോൺ വൈറസ് ബാധ സ്ഥിരീകരിച്ചു വൈറസ് വകഭേദം കണ്ടെത്തിയത് ആഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ യൂറോപ്യൻ പൌരനിൽ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ യു എയിലെ വാരാന്ത്യ മാറ്റം സ്വകാര്യ മേഖലയും ഉപയോഗപ്പെടുത്തണമെന്ന് മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം കമ്പനികൾക്ക് വേണമെങ്കിൽ അവധി ദിനങ്ങൾ വർദ്ധിപ്പിക്കാം വെള്ളിയാഴ്ച സംസ്കാരത്തിന് ഇടവേള നൽകിയിരിക്കണമെന്നും മന്ത്രാലയം ഖത്തർ തൊഴിൽ മന്ത്രാലയത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വിവരങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയ രണ്ടു ദിവസത്തെ ഒമാൻ സന്ദർശനം പൂർത്തിയാക്കി സൗദി കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ മടങ്ങി മടക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണങ്ങളും ഊഷ്മള ബന്ധങ്ങളും വിപുലപ്പെടുത്തി വിശദമായ റിപ്പോർട്ടിലേക്ക് കുവൈറ്റിൽ ആദ്യത്തെ ഒമൈക്രോൺ വൈറസ് കേസ് സ്ഥിരീകരിച്ചു ആഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ യൂറോപ്യൻ പൗരനാണ് ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് രാജ്യത്തെത്തുന്നതിന് മുൻപ് തന്നെ കുവൈറ്റ് അംഗീകൃത വാക്സിൻ രണ്ട് ഡോസുകളും ഇദ്ദേഹം പൂർത്തിയാക്കിയിരുന്നതായും രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലാണെന്നുള്ളതും ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു വിവിധ രാജ്യങ്ങളിൽ ഒമൈക്രോൺ വൈറസ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ കുവൈറ്റ് സാധ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ വാക്സിൻ സ്വീകരിക്കാൻ സ്വദേശികളും വിദേശികളും അടക്കമുള്ള പൗരന്മാർ തയ്യാറാകണമെന്നും ആരോഗ്യ മന്ത്രാലയം അധികൃതർ ആവശ്യപ്പെട്ടു യു എയിൽ പ്രഖ്യാപിച്ച അവധി ദിനങ്ങളുടെ മാറ്റവും പ്രവൃത്തി ദിവസങ്ങളിലെ പരിഷ്കാരവും സ്വകാര്യ മേഖലയും ഉപയോഗപ്പെടുത്തണമെന്ന് ആഹ്വാനം ഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രിയാണ് സ്വകാര്യ മേഖലയിലെ കമ്പനികളോട് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ബിസിനസ് താല്പര്യങ്ങൾക്ക് അനുഗുണമാവുന്ന തരത്തിലും ജീവനക്കാരുടെ പ്രവർത്തന മികവ് വർദ്ധിപ്പിക്കുന്ന രീതിയിലും അവരുടെ കുടുംബജീവിതത്തിന് സഹായമായും പ്രവർത്തി സമയം ക്രമീകരിക്കണമെന്നാണ് മന്ത്രി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ അവാർ കമ്പനികളോട് നിർദ്ദേശിച്ചത് വെള്ളിയാഴ്ച നമസ്കാര സമയത്ത് തൊഴിലാളികൾക്ക് തൊഴിലുടമകൾ നിർബന്ധമായും ഇടവേള നൽകിയിരിക്കണം രണ്ടര ദിവസത്തെ വാരാന്ത്യ അവധി പ്രഖ്യാപിച്ച പുതിയ തീരുമാനത്തെക്കുറിച്ച് പ്രതികരിക്കവെയാണ് മാനവ വിഭവശേഷി സ്വദേശി മന്ത്രി സ്വകാര്യ മേഖലയെക്കുറിച്ചും പ്രതിപാദിച്ചത് അടുത്തിടെ പ്രഖ്യാപിച്ച പുതിയ തൊഴിൽ നിയമം അനുസരിച്ച് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ആഴ്ചയിൽ ഒരു ദിവസത്തെ അവധിക്ക് അർഹതയുണ്ട് എന്നാൽ കമ്പനികൾ താൽപര്യപ്പെടുന്നുവെങ്കിൽ അവധി ദിനങ്ങൾ വർദ്ധിപ്പിക്കാം വാരാന്ത്യ അവധി ദിനങ്ങളിലെ മാറ്റം രാജ്യത്തെ സ്വകാര്യ മേഖലയ്ക്ക് തുടർച്ചയായ വിദേശ ഇടപാടുകൾ നടത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഖത്തർ തൊഴിൽ മന്ത്രാലയത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വ്യാജ വിവരങ്ങൾ പ്രചരിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി അധികൃതർ സോഷ്യൽ മീഡിയയിൽ വ്യാജ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമേ പൊതുജനങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂവെന്ന് അധികൃതർ വ്യക്തമാക്കി ഖത്തറിലെ യാത്ര മടക്കയാത്ര നയങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ വ്യാജമാണെന്നും അധികൃതർ വ്യക്തമാക്കി ഒമാനിലെ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി സൗദി കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയിലേക്ക് മടങ്ങി ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലയിലുള്ള സഹകരണങ്ങളും ഊഷ്മള ബന്ധങ്ങളും വിപുലപ്പെടുത്തിയാണ് സൗദി രാജകുമാരന്റെയും സംഘത്തിന്റെയും മടക്കം മാധ്യമ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത സഹകരണം ശക്തിപ്പെടുത്തൽ വാണിജ്യ മേഖലകളിലും വ്യവസായങ്ങളിലും വിപണന ഗവേഷണത്തിന്റെയും മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള അനുഭവങ്ങളുടെ കൈമാറ്റം തുടങ്ങി നിരവധി മേഖലകളിൽ ഇരു ഇരുരാജ്യങ്ങളും കരാറിലെത്തിയിട്ടുണ്ട് ടൂറിസം വ്യാപാരം ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ യോജിച്ചു പോകാനും ധാരണയായിട്ടുണ്ട് മസ്കറ്റിലെ അൽ ആലം പാലസിൽ കിരീടാവകാശിക്ക് ഔദ്യോഗിക സ്വീകരണവും നൽകി ഇതിനുശേഷം നടന്ന കൂടിക്കാഴ്ചയിൽ രാജ്യങ്ങൾക്കും താല്പര്യമുള്ള പൊതുവിഷയങ്ങൾ ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ഏകീകരിക്കുന്നതിനുള്ള വഴികൾ എന്നിവ ചർച്ച ചെയ്തു ഖത്തറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തേക്കുള്ള പൊതു ബജറ്റിന് അംഗീകാരം നൽകി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇരുന്നൂറ്റി നാല് ദശാംശം മൂന്ന് ബില്ല് ഖത്തർ റിയാലിന്റെ ബജറ്റിനാണ് അമീർ അംഗീകാരം നൽകിയിരിക്കുന്നത് പുതിയ ബജറ്റിൽ ആസൂത്രിത ചെലവുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാല് ദശാംശം ഒൻപത് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി നാല് ദശാംശം മൂന്ന് ബില്ല്യൺ റിയാലിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ഫിഫ ലോകകപ്പിന്റെയും മറ്റ് അനുബന്ധ ഇവന്റുകളുടെയും സുരക്ഷയും പ്രവർത്തന ചെലവ് ഉൾപ്പെടെ ലോകകപ്പ് ഹോസ്റ്റിംഗ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചിലവുകൾക്കും ബജറ്റിൽ പ്രത്യേകം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിസിനസ് നെറ്റ്വർക്കായ ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ യു എയുടെ ദിനം വ്യത്യസ്തമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു ഡിസംബർ പതിനൊന്നിന് ദുബായ് ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലിൽ വെച്ചാണ് ആഘോഷ പരിപാടികളെന്ന് ഐ പി എ ഭാരവാഹികൾ ദുബായിൽ സമ്മേളനത്തിൽ അറിയിച്ചു യു എ അറ്റ് ഫിഫ്റ്റീസ് അലൂട്ടിംഗ് ദി നേഷൻ എന്ന പേരിൽ ഡിസംബർ പതിനൊന്നിന് ദുബായ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ നടക്കുന്ന വർണ്ണാഭമായ സമ്മേളനം ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എം എ യൂസഫലി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഐ പി എ ഭാരവാഹികൾ അറിയിച്ചു പ്രശസ്ത നടൻ മക്കൾ സെൽവൻ വിജയ് സേതുപതി മന്ത്രിയും അജ്മാൻ റൂളേഴ്സ് കോഡ് മേധാവിയുമായ ഷൈഖ് ഡോക്ടർ മാജിദ് ബിൻ സായിദ് അൽ നോമി കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും യു എയുടെ ദേശീയ ദിനാഘോഷ വേളയിൽ അറബ് സമൂഹത്തോടൊപ്പം രാജ്യത്തിന്റെ കുതിപ്പിലും വളർച്ചയിലും സന്തോഷം പ്രകടിപ്പിക്കാനും യു എ ഉയർത്തിപ്പിടിക്കുന്ന മാനവി മൂല്യങ്ങൾക്കും സഹിഷ്ണുതയ്ക്കും സുരക്ഷിതത്വത്തിനും നന്ദി അർപ്പിക്കാനും വേണ്ടിയാണ് ഐ പി ഐ പ്രത്യേകമായി ചടങ്ങൊരുക്കുന്നതെന്ന് ഐ പി ഐ ചെയർമാൻ വി കെ ഷാംസുദ്ദീൻ പറഞ്ഞു രാജ്യത്തിന്റെ മികവിനും ഭരണകർത്താക്കൾക്കും സല്യൂട്ട് ചെയ്യുന്ന പ്രത്യേക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യൻ പ്രവാസി സംരംഭകർ ഈ രാജ്യത്തിന് നന്ദി അർപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇൻഫ്ലുവൻഷ്യൽ ഇന്ത്യൻ സല്യൂട്ടിംഗ് ദി നേഷൻ എന്ന പേരിൽ ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ കോഫി ടേബിൾ ബുക്കിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കും വാണിജ്യ വ്യാപാര രംഗങ്ങളിൽ പതിറ്റാണ്ടുകളുടെ സേവനമുദ്ര പതിപ്പിച്ച ഇന്ത്യയിൽ നിന്നും ഗൾഫിൽ നിന്നുമുള്ള സംരംഭകർക്ക് ചടങ്ങിൽ ആദരം നൽകും മറ്റു ജി സി സി രാജ്യങ്ങളിലും ഐ പി ഐ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഫൗണ്ടർ ചെയർമാൻ എ കെ ഫൈസൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജി ഐ പി എ ഫൌണ്ടർ ചെയർമാൻ എ കെ ഫൈസൽ ചെയർമാൻ വി കെ ശ്യാംസുദ്ദീൻ കരലി ടി എം ഡി ഡയറക്ടർ അഹലിഷ ഫാസ്റ്റ് ബിസിനസ് ലൈൻ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾഹിലർ ഗൾഫ് ഫസ്റ്റ് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ഡയറക്ടർ ജമീൽ മുഹമ്മദ് ഐ പി എ വൈസ് ചെയർമാൻ തങ്കച്ചൻ മണ്ഡപത്തിൽ മുനീർ അൽ വഫ മുഹമ്മദ് ഷാഫി ഷിഹാബ് തങ്ങൾ ബഷീർ പാൻഗൾഫ് റഫീഖ് അൽമായർ തൽഹത്ത് ഫോറം ഷംസുദീൻ നെല്ലറ എ കെ മുസ്തഫ റിയാസ് കിൽട്ടൺ ഫാസ്റ്റ് ബിസിനസ് ലൈൻ മാനേജിംഗ് പാർട്ണർ യാസർ അറഫാത്ത് ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രതിനിധി റീഹാനത് അലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ദുബായ് ചൈന ഹോം ലൈഫ് ഫെയർ ദുബായിൽ ആരംഭിച്ചു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് ഹോം ലൈഫ് ഫെയർ നടക്കുന്നത് ചൈനയ്ക്ക് പുറത്ത് പതിമൂന്ന് രാജ്യങ്ങളിലായി നടക്കുന്ന ഏറ്റവും വലിയ ചൈന ഉൽപ്പന്നമേളയാണ് ചൈന ഹോം ലൈഫ് ഫെയർ കോവിഡ് മഹാമാരിക്കിടയിൽ രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചൈന ഹോം ലൈഫ് ഫെയർ വീണ്ടും ദുബായിൽ ആരംഭിച്ചത് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ബിൽഡിംഗ് മെറ്റീരിയലുകൾ സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഓട്ടോ പാർട്സ് മെഷീനറി തുടങ്ങിയ പ്രധാന മേഖലകൾ ഉൾപ്പെടുത്തിയാണ് മേള നടക്കുന്നത് ചൈനീസ് നിർമ്മാതാക്കളുടെ പ്രധാന വിപണിയാണ് മിഡിൽ ഈസ്റ്റും വടക്കേ ആഫ്രിക്കയുമെന്നും ചൈനീസ് എക്സിബിറ്റർമാർക്ക് അവരുടെ ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങൾ ഓൺസൈറ്റിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് മേളയെന്നും സംഘാടകരിൽ ഒരാളായ മെറിയൻ ഇന്റർനാഷണൽ എക്സിബിഷൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ബിനു പിള്ള പറഞ്ഞു we are back in dubai but today was the opening of the show ഓഫ്കോഴ്സ് ഷോയുടെ സൈസ് കുറച്ച് ചെറുതായിട്ടുണ്ട് പ്രീവിയസ് ഇയേഴ്സിനെ അപേക്ഷിച്ച് പക്ഷേ വി ആർ ഹാപ്പി ദാറ്റ് യുനോ വി ആർ ബാക്ക് ഇയർ കാര്യം ഒരു രണ്ട് വർഷം ട്രാവൽ റിസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു പല ബയേഴ്സ് മിഡിൽ ഈസ്റ്റിലും ദുബായിലൊക്കെ ഉള്ള ബയേഴ്സിന് ചൈനയിലേക്ക് അല്ലെങ്കിൽ കാൻറ്റൻ ഫയറിലേക്കൊക്കെ സെവ്വായിട്ട് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി ഇപ്പം ട്രാവൽ ഈസ് നോട്ട് പോസിബിൾ കാര്യം ചൈനയിൽ ട്വൻറ്റി വൺ ഡേസ് ക്വാറന്റൈൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു അറൗണ്ട് ടു ഹൺഡ്രഡ് എക്സിബിറ്റേഴ്സ് ഉണ്ട് ടൂ ഹൺഡ്രഡ് സപ്ലൈസ് ഉണ്ട് അപ്പോൾ അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയായി ഇവിടെ ഉള്ളവർക്ക് ചൈനയിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല ബട്ട് ദിസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദം ടു മീറ്റ് ഫേസ് 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 ടു ആ പിന്നെ ചില വരാൻ പറ്റാത്ത ഹൈബ്രിഡ് സോ വീഡിയോ കോൺഫറൻസിംഗ് കമ്മ്യൂണിക്കേറ്റ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് ഹോം ലൈഫ് ഫെയർ നടക്കുന്നത് നൂറ്റി അറുപതിലേറെ പ്രദർശകർ മേളയിൽ പങ്കാളികളാണ് ന്യൂസ് ബ്യൂറോ ദുബായ് ഏഴ് ക്യാൻവാസിൽ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് യു എയുടെ ഭൂപടമായി യോജിപ്പിച്ച കലാസൃഷ്ടി ശ്രദ്ധേയമായി യു എയുടെ അൻപതാം ദേശീയ ദിനാഘോഷ ഭാഗമായി ദുബായിലെ രണ്ട് മലയാളി ചിത്രകാരികളാണ് വ്യത്യസ്തമായ കലാസൃഷ്ടി ഒരുക്കിയത് ദുബായ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് യു എയുടെ അൻപതാം ദേശീയ ദിനാഘോഷ ഭാഗമായി തിരുവനന്തപുരം സ്വദേശിനി റെയ്സയും കൊച്ചി സ്വദേശിനി ജാസ്മിനുമാണ് ദി ജേർണി ഓഫ് ജോഹറ കലാസൃഷ്ടി അവതരിപ്പിച്ചത് ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിലെ അൽഫത്താർ കറൻസി ഹൌസിലാണ് ഈ യുവതികൾ തയ്യാറാക്കിയ യു എയുടെ ഭൂപട പശ്ചാത്തലത്തിലുള്ള കലാസൃഷ്ടി പ്രദർശിപ്പിച്ചിരിക്കുന്നത് നാടിന്റെ വികസന നാൾവഴികളാണ് ഇതിലെ പ്രതിപാദ്യം യു എ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സയിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ ഏഴ് എമിറേറ്റുകളിലെ ഭരണാധികാരികൾ എന്നിവരുടെ ചിത്രങ്ങൾ ഈ കലാരൂപത്തിൽ ഒരുക്കിയിരിക്കുന്നു യു പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ചിത്രത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് യും ജാസ്മിനും പറഞ്ഞു ഇവിടെ ഒരുക്കിയിരിക്കുന്ന പെയിൻറ്റിംഗ് നെയിം ഈസ് ജേണി ഓഫ് ജൊഹാറ എന്നുവെച്ചാൽ ജൊഹാറ എന്ന് പറയുന്നത് തന്നെ ആ പേര് ഞങ്ങൾ വന്നതെന്ന് വെച്ചാൽ ജൊഹാറയുടെ ഏഴ് അക്ഷരങ്ങൾ ഏഴ് എം റച്ചിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു സെവൻ റൂളേഴ്സ് ഓഫ് യു എ ഓൾസോ അലോങ് വിത്ത് നാഷണൽ ഡേ ക്യൂ നാഷണൽ നമ്മളുടെ നമ്മുടെ സൈഡിൽ നിന്ന് യു എയുടെ ഫിഫ്റ്റി ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് ഗ്ലോറി സോ നമുക്ക് എങ്ങനെയായിരുന്നു നമ്മുടെ തുടക്കത്തിൽ സെവൻറ്റി വണ്ണിൽ യു എങ്ങനെയായിരുന്നു സോ ഇപ്പം എങ്ങനെയാണ് ദ മീൻസ് ദ വിൽ പവർ ഓഫ് ദ ലീഡേഴ്സ് യു വോണ്ട് ടു ഷോ ആക്ച്വലി സോ നു ദി ഫ്യൂച്ചർ ആൻഡ് ദി വിഷൻ ഓഫ് ഫാദർ ഓഫ് നേഷൻ അതാണ് നമ്മളിവിടെ ട്രൈ ചെയ്തിട്ടുള്ളത് മീൻസ് എന്തൊക്കെ ചലഞ്ചസ് ഓവർകം ചെയ്തിട്ടായിരിക്കാം ഇത്രയും ഡെവലപ്മെൻറ്റിലോട്ട് അവർ എത്തിയത് സോ ഈ ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം സെവൻറ്റി വൺ എങ്ങനെയായിരുന്നു

ദുബായ് കെ എം സി സിയുടെ യു എ ദേശീയ ദിനാഘോഷ പരിപാടികളുടെ സമാപനം ഡിസംബർ പത്തിന് നടക്കുമെന്ന് കെ എം സി സി ഭാരവാഹികൾ ദുബായി സമ്മേളനത്തിൽ അറിയിച്ചു ലാൻഡിൽ വെച്ചാണ് സമാപന പരിപാടികൾ നടക്കുക യു എയുടെ അൻപതാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചതെന്ന് ദുബായ് കെ എം സി സി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടികളുടെ സമാപനമാണ് ഡിസംബർ പത്തിന് ദുബായ് അൽ നാസർ ലാൻഡിൽ നടക്കുക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അറബ് ഉന്നത വ്യക്തിത്വങ്ങളും ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ദുബായ് കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് ഹുസൈനാർ ഹാജി അടച്ചാക്കെ ജനറൽ സെക്രട്ടറി മുസ്തഫ തിരൂർ ട്രഷറർ പി കെ ഇസ്മായിൽ സ്വാഗത സംഘം കോർഡിനേറ്റർമാരായ ഹംസ ഹംസത്തൊട്ടി അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഒ കെ ഇബ്രാഹിം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യത്യസ്തമായ കലാപരിപാടികളോടെ നെല്ലറ ഇഷൽ നൈറ്റും സംഘടിപ്പിക്കും ആർട്ട് ഗാലറി വിമൻസ് ഫെസ്റ്റ് കേരളീയം മെഗാ മെഡിക്കൽ രക്തദാന ക്യാമ്പ് നേതൃസംഗമം ഇന്റർനാഷണൽ സെമിനാർ സർഗോത്സവം നേതൃസ്മൃതി സ്പോർട്സ് മീറ്റ് ക്ലീൻ അപ് ദി വേൾഡ് രക്തസാക്ഷി അനുസ്മരണം വോളണ്ടിയർ മീറ്റ് തുടങ്ങിയവയാണ് അൻപത് പരിപാടികളിൽ ഉൾപ്പെടുത്തിയിരുന്നത് ദുബായ് കെ എം ഭാരവാഹികളായ ഇബ്രാഹിം മുറിച്ചാണ്ടി എൻ കെ ഇബ്രാഹിം ഹസൻ ചാലിൽ കെ പി എ സലാം ഇസ്മായിൽ അരൂക്കുറ്റി മുസ്തഫ വേങ്ങര റായിസ് തലശ്ശേരി അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ദുബായ് ഖത്തറിലെ അരങ്ങുകൾക്ക് പുത്തൻ ഉണർവേകി സംഘടിപ്പിച്ച വർണ്ണോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ശ്രദ്ധേയമായി മീഡിയാ പെൻ എസ് എം എസ് ക്രിയേഷൻസ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ദോഹ അബു ഹമറിലെ ഐഡിയയിൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ സയസ് ചൌക്കത്തലി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മീഡിയപ്പെൻ ജനറൽ മാനേജർ ബിനു കുമാർ റേഡിയോ മലയാളം സിഇഒ അൻവർ ഹുസൈൻ എസ് എം എസ് ക്രിയേഷൻസ് പ്രസിഡന്റ് മുരളി മഞ്ഞളൂർ എന്നിവർ സംബന്ധിച്ചു പഞ്ചാരിമേളം നാടൻപാട്ട് കഥക് ഭരതനാട്യം ബോളിവുഡ് ഡാൻസ് മിമിക്രി ദഫുമുട്ട് ഒപ്പന തിരുവാതിര മാജിക് ഗാനമേള സ്പോർട് ഡബിക് തുടങ്ങിയ വ്യത്യസ്ത കലാരൂപങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചു സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് അലൂമിനയും ഫാസ് യു എയും സംഘടിപ്പിച്ച രണ്ടാമത് അബ്ദുള്ള സർ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു കമ്പ്യൂട്ടർ വാരിയേഴ്സിനെ എതിരില്ലാതെ ഒരു ഗോളിന് തോൽപ്പിച്ചു ഓട്ടോമൊബൈൽ റൈഡേഴ്സ് തുടർച്ചയായി രണ്ടാം തവണയും ചാമ്പ്യന്മാരായി മികച്ച ഗോൾ കീപ്പറായി ഓട്ടോമൊബൈൽ റൈഡേഴ്സിലെ ഫാസിൽ ടോപ്പ് സ്കോററായി ഹിഷാം എന്നിവരെയും ടൂർണമെന്റിൽ ഏറ്റവും നല്ല കളിക്കാരനായി കമ്പ്യൂട്ടർ വാരിയേഴ്സിലെ അസ്കറിനെയും തിരഞ്ഞെടുത്തു ലോ ലോക കേരള സഭ മെമ്പറും ഫാസ് യു എ മുൻ പ്രസിഡന്റുമായ കുഞ്ഞിമൂസ കിക്ക് ഓഫ് ചെയ്ത് തുടക്കം കുറിച്ച ടൂർണമെന്റിൽ ആറ് ടീമുകളാണ് മത്സരിച്ചത് ഫാസ് യു കമ്മിറ്റി ഭാരവാഹികളായ റഷീദ് അബ്ദുള്ള നഷീദ് ജയ്സൺ കബീർ കബീർ ബാബു ഷാനിൽ അഷ്റഫ് ഷബീർ ഈശ്വരമംഗലം സഹീർ തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഫാസ് യു ഇ കുടുംബങ്ങളിലെ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു സൗദി അറേബ്യയിലെ അൽ ഹസ മുബാറസിൽ കാണാതായ തമിഴ്നാട് മാർത്താണ്ഡം സ്വദേശിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി തമിഴ്നാട് മാർത്താണ്ഡം സ്വദേശി സി പി ജോണിനെയാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരാഴ്ച മുൻപ് സനൈയ്യയിൽ പെയിന്റിംഗ് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ജോണിനെ കാണാതായിരുന്നു സഹപ്രവർത്തകർ നവോദയ മുബ്രസ സാമൂഹ്യക്ഷേമ പ്രവർത്തകരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജോണിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞത് ഇരുപത് വർഷത്തിലധികം പ്രവാസ ജീവിതം നയിച്ച ജോണിനെ സ്പോൺസർ ആറു മാസം മുമ്പ് ഹുറൂബ് ആക്കിയിരുന്നു തൃശൂർ എറിയാട് സ്വദേശി നിസാം അഹമ്മദ് മസ്കറ്റിൽ മരണപ്പെട്ടു മസ്കറ്റ് ഗ്യാലയിൽ പ്രവർത്തിക്കുന്ന എസ് ടി എസ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അഹമ്മദ് നിസാം അഹമ്മദ് മസ്കറ്റിലെ ദാർസൈത്തിലാണ് താമസിക്കുന്നത് ലുലു ഗ്രൂപ്പിന്റെ കുവൈറ്റ് ഹൈപ്പർ മാർക്കറ്റുകളിൽ യു എസ് എ ഫുഡ് പ്രൊമോഷൻ ഉത്സവത്തിന് തുടക്കമായി ലുലു അൽ ഖുറൈൻ ഔട്ട്ലെറ്റിൽ നടന്ന ചടങ്ങിൽ കുവൈറ്റിലെ അമേരിക്കൻ എംബസി പ്രതിനിധി പാട്രിക് എൽ ചൌ പ്രൊമോഷൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പയിനോടനുബന്ധിച്ച് ലുലു ഹൈപ്പറിന്റെ കുവൈറ്റിലെ ഔട്ട്ലെറ്റുകളിൽ വ്യത്യസ്തങ്ങളായ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ കൺട്രി ഹെഡ് ഹാരിസ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ലുലു മാനേജ്മെന്റ് പ്രതിനിധികളും ഉപഭോക്താക്കളും അടക്കം നിരവധി പേർ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു പ്രമോഷൻ ക്യാമ്പയിൻ ഒരാഴ്ച നീണ്ടുനിൽക്കുമെന്ന് അധികൃതർ അറിയിച്ചു